ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് കാലം മുന്നേ ഇട്ടൊരു വീഡിയോ, ഞാൻ ക്യാമറ വാങ്ങി എനിക്ക് ആമസോണിൽ നിന്ന് പണി കിട്ടി എന്ന് പറഞ്ഞിട്ട വീഡിയോയിൽ ഒന്ന് രണ്ട് ആൾക്കാർ കമൻറ്റ് ചെയ്തിരുന്നു. അധികമൊന്നുമില്ല, ഒരു ഒന്ന് രണ്ട് മൂന്ന് ആൾക്കാർ കമൻറ്റ് ചെയ്തിരുന്നു. അവർക്ക് ഇതുപോലെ പ്രശ്നം പറ്റി, എന്താ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അതിൽ ഒരാളുടെ പ്രശ്നം കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തു. അയാൾക്ക് ഒരാഴ്ച കൊണ്ട് റീഫണ്ടും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ ഇന്നും അതിന് ഒരു കമൻറ്റ് വന്നിരുന്നു. അപ്പോൾ ഒരു പണി കിട്ടിയ നമ്പർ ചോദിച്ചിട്ട്, അപ്പോൾ എനിക്ക് തോന്നി എന്തായാലും ഈ ഒരു പ്രശ്നം ഒരുപാട് ആൾക്കാർക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ആമസോണിൽ നിന്ന് ഒരുപാട് ആൾക്ക് പണി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും അതൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ ഈ ഒരു വീഡിയോ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവർക്കും അതേപോലെ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും, അതായത് ആദ്യം ചെയ്യുന്നവർക്ക്, ഓൾറെഡി ചെയ്തവർക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടായിരിക്കാം, ഒരുപാട് പുതിയ പുതിയ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടായിരിക്കും ഇന്നത്തെ വീഡിയോ. സംഭവത്തിലുള്ളൂ, ഒരു ആമസോണിൽ നിന്നും നിങ്ങളൊരു ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ അത് എങ്ങനെയൊക്കെ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ എന്തൊക്കെ ഐറ്റം പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ പർച്ചേസ് ചെയ്യരുത് എന്ന് വേണം ഇതിൽ മെയിനായിട്ട് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിനെ കുറച്ച് ഭാഗങ്ങളൊക്കെ തിരിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം ഒരു കാര്യം പറയാം, എനിക്കിത് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്, അല്ലാതെ ഞാൻ എവിടെ ഇതിൻ്റെ കൂടുതലായി ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കിയിട്ടും പോളിസിയും കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് കിട്ടിയ പണികളിൽ നിന്നും ഞാൻ പഠിച്ച പാഠങ്ങളാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ വലിച്ചു നിൽക്കണ്ട. ആദ്യം തന്നെ നിങ്ങൾ ആമസോണിൽ നിന്നൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്താൽ ഒരുപാട് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൈസിന് ചേർന്നൊരു സാധനം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നേരിട്ട് പർച്ചേസ് ചെയ്യുന്നു, ക്യാഷ് ഓൺ ഡെലിവറി അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ എന്തെങ്കിലും വെച്ച് നിങ്ങൾ പൈസ കൊടുത്ത് സാധനം വരുത്തുന്നു. ഇതാണ് സാധാരണ സംഭവിക്കാറുള്ളത്. സാധാരണ ആൾക്കാർ അധികം ഒന്നും ശ്രദ്ധിക്കാറില്ല, പ്രൈസ് നോക്കുന്നു, പ്രൈസിന് ഓക്കെ ആണെങ്കിൽ സാധനം പർച്ചേസ് ചെയ്യുന്നു, നമ്മുടെ നാട്ടിലേക്ക് ഡെലിവറി ഉണ്ടെങ്കിൽ അങ്ങോട്ട് പർച്ചേസ് ചെയ്യും. അപ്പോൾ ഇനി തൊട്ട് അങ്ങനെ ചെയ്യരുത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളിൽ നമ്പർ വൺ എന്ന് പറയുന്നത് ഫുൾഫിൽമെൻറ്റ്. അതായത് ആമസോൺ ഫുൾഫിൽമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ആമസോൺ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യും. അതായത് നിങ്ങൾ അങ്ങനെ വലിയ വാറണ്ടി ലെവൽ കാര്യങ്ങളൊന്നും ചിന്തിക്കരുത്. നമുക്കൊരു 10 ദിവസത്തെ റീപ്ലേസ്മെൻ്റ് അല്ലെങ്കിൽ റിട്ടേൺ പീരീഡ് തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ അത് റിട്ടേൺ കൊണ്ടുപോകാനും റീപ്ലേസ്മെൻറ്റ് തരാനും നമുക്ക് പ്രൊഡക്റ്റ് ടൈമിന് എത്തിയില്ലെങ്കിലോ അതോ എന്താ വന്ന സാധനം ഡിഫക്റ്റീവ് ആണെങ്കിലോ അങ്ങനെ എന്ത് കുഴപ്പമുണ്ടായാലും ആമസോൺ അതിന് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നമുക്ക് നല്ല ഫുൾ സപ്പോർട്ട് തരും. അതാണ് ഫുൾഫിൽമെൻറ്റിൽ മെയിനായിട്ട് നിങ്ങൾക്ക് കോമൺ ചെറുചുരുക്കി പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ സെർച്ച് ചെയ്യുക, നിങ്ങൾക്ക് പ്രൈസിന് ഓക്കെ ആണെന്ന് പറഞ്ഞ സാധനം എടുക്കുക, അതിനിടയിൽ ആമസോൺ ഫുൾഫിൽഡ് എന്ന് പറഞ്ഞതാണ്. ഈ കാണുന്ന പോലൊരു ലോഗോ ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഫോർവേഡ് ചെയ്തുകൂടാ, നിങ്ങൾക്ക് സാധനം പർച്ചേസ് ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾക്ക് ഒന്നുകൂടി അത് വെരിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ആ പ്രൊഡക്റ്റിൻ്റെ കുറച്ച് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവും സോൾഡ് ബൈ ഒരു സെല്ലറുടെ പേര്. ഇപ്പോൾ ഇവിടെ കാണുന്ന ഒരു സെല്ലർ അവിടെ തൊട്ടപ്പുറം തന്നെ ആൻഡ് ഫുൾഫിൽഡ് ബൈ ആമസോൺ എന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പ്രൊഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾഫിൽമെൻറ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് ആ പ്രൈസിന് ആ സാധനം നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ല എന്നുണ്ടെങ്കിൽ, അത് അത്രയും നിങ്ങൾക്ക് വളരെ വലിയൊരു ഓഫറിനാണ് സാധനം വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കുറച്ച് അടിയിൽ വന്നിട്ട് ആ സെല്ലറുടെ പേരുണ്ടല്ലോ ആ സെല്ലറിന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആ സെല്ലറിൻ്റെ റേറ്റിംഗ് ഒന്ന് വായിച്ച് നോക്കുക. ഇപ്പോൾ ഞാൻ ഒരു പ്രൊഡക്റ്റ് ആ സെല്ലറിന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് എത്തിക്കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ എക്സ്പീരിയൻസ് റിവ്യൂസ് ആയിട്ടിടും. അപ്പോൾ അത് സെല്ലറിൻ്റെ ഒരു റിവ്യൂ ആയിട്ട് മാറും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ റിവ്യൂ ആയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് റിവ്യൂസാണ് ഒരുപാട് വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം പർച്ചേസ് ചെയ്യാണ്ടിരിക്കുക. കാരണം നിങ്ങൾക്ക് പണി കിട്ടാൻ സാധ്യതയുണ്ട്, പക്ഷേ ഫുൾഫിൽമെൻ്റ് ആയതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾക്ക് എല്ലാവിധ റീപ്ലേസ്മെൻറ്റോ റിട്ടേണോ കാര്യങ്ങളൊക്കെ അവർ പറയുന്ന പോലെ തന്നെ തന്നിരിക്കും. അപ്പോൾ നമ്പർ വൺ ഫുൾഫിൽമെൻറ്റ് നോക്കുക, നമ്പർ ടു നിങ്ങൾ വാങ്ങുന്ന സെല്ലറുടെ ഡീറ്റെയിൽസ്, ജസ്റ്റ് സെല്ലറിൻ്റെ പ്രൊഫൈലൊന്ന് കയറി ആൾക്കാർ റിവ്യൂ ഇട്ടത് ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക. അതാണ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പിന്നെ ഉള്ളതാണ് ഇനി വരുന്നതാണ് അധികാരം പെട്ടെന്ന് ശ്രദ്ധിക്കാതെ, ഇത് മോസ്റ്റ് കോമൺ ആൾക്കാർക്ക് അറിയുന്നതായിരിക്കും, ഇനി വരുന്നത് പലരും ശ്രദ്ധിക്കാത്തതായിരിക്കും. അതായത് ഇപ്പോൾ ഞാനൊരു പ്രൊഡക്റ്റ് സെർച്ച് ചെയ്തു, ഞാനിപ്പോൾ ഒരു ചെറിയ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ റീപ്ലേസ്മെൻറ്റ് സ്പീക്കർ കഴിഞ്ഞ ദിവസം ഓർഡർ ചെയ്ത് വന്ന് എനിക്ക് പണി കിട്ടിയതാണ് ഈ രണ്ടാമത്തെ എക്സ്പീരിയൻസ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ആമസോണിലുള്ള ഒരുപാട് ആൾക്കാരുടെ ഒരു തെറ്റായ ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വരുന്നതെല്ലാം നിങ്ങൾക്ക് നല്ല വിലക്കുറവിനാണ് കിട്ടുക എന്നുള്ളത്. പക്ഷേ എല്ലാം അങ്ങനെയല്ല. ഈ ചില സാധനങ്ങൾക്ക് നിങ്ങൾക്ക് ലോക്കൽ ഷോപ്പിൽ കിട്ടുന്നതിനേക്കാൾ ഡബിളോ ത്രിബിളോ വിലയായിരിക്കും, ഇരട്ടി വിലയായിരിക്കും ആമസോൺ ഉണ്ടാവുക. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ എൻ്റെ ഫോണിൻ്റെ സ്ക്രീൻ ഗാർഡ് വെറും 35 രൂപയ്ക്കാണ് ഒട്ടിച്ചത്. ആ സെയിം സാധനം ആമസോണിൽ നിന്ന് കിട്ടണമെങ്കിൽ 100 രൂപ പ്ലസ് 70 ഷിപ്പിംഗ് ചാർജ് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ലോക്കൽ ഷോപ്പിലായിരിക്കും ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുക. പക്ഷേ നേരെ മറിച്ച് ചില പ്രൊഡക്റ്റുകൾക്ക് ആമസോണിലായിരിക്കും ഓഫർ കുറഞ്ഞ് ഉണ്ടാവുക. സപ്പോസ് ഇപ്പോൾ പറയുന്ന ഒരു ഫോണിൻ്റെ കേസ് തന്നെ എടുത്തുകഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു സാംസങ്ങിൻ്റെ ഫോണ് ഒരു 10 രൂപ റേഞ്ചിലുള്ള സാധനം ചിലപ്പോൾ നിങ്ങൾക്ക് ആമസോണിൽ 9500 ഓഫറിന് കിട്ടിയെന്നൊക്കെ ഇരിക്കും. അപ്പോൾ തെറ്റായ ധാരണകളിൽ ഒന്നതാണ് വിലക്കുറവ് വിലക്കൂടുതലെന്നുള്ളത്. അത് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക. രണ്ടാമത്തെ പ്രധാന തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് റിട്ടേൺ പോളിസി. നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് വാങ്ങിയ സാധനം ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഈസിയായിട്ട് റിട്ടേൺ ചെയ്യാൻ അവർ കൊണ്ടുപോയിക്കോളൂ എന്നുള്ള രണ്ടാമത്തെ തെറ്റിദ്ധാരണയാണ്. അത് തെറ്റിദ്ധാരണ എന്ന് 100% പറയാൻ പറ്റില്ല, റിട്ടേൺ ഉണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിട്ടേൺ പോളിസി ഉള്ള പ്രൊഡക്റ്റുകൾ നിങ്ങളിപ്പോൾ ഒരു സാധനം സെർച്ച് ചെയ്ത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ, അത് ഈ കാണുന്ന പോലെ
റിട്ടേൺ പോളിസി 10 ഡേയ്സ് റിട്ടേണബിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടാൽ അതിന് റിട്ടേൺ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ റിട്ടേൺ റീപ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ, റിട്ടേൺ എന്ന് പറഞ്ഞാൽ സാധനം തിരിച്ചെടുത്തുകൊണ്ടേ നമുക്ക് പൈസ തരും. അതേപോലെ റീപ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ സാധനം കൊണ്ടുപോയിട്ട് നമുക്ക് വേറെ സെയിം പീസ്, സെയിം പ്രൊഡക്റ്റ് തന്നെ വേറൊരു പീസ് സീൽഡ് പീസ് നമുക്ക് അടച്ച് അയച്ചു തരും. ഇനി റിട്ടേൺ ഇല്ലാത്തതിന് പ്രധാന കാരണങ്ങളിൽ ഒന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കമ്പനിയുടെ ഒരു ഫോണ്, ഞാനിപ്പോൾ റെഡ്മിയുടെ അല്ലെങ്കിൽ സാംസങ്ങിൻ്റെ പോട്ടെ ഒരു ഐഫോൺ ഞാൻ ഓർഡർ ചെയ്തു, ഐഫോണ് കമ്പനി സീല് ചെയ്താണ് വരിക, കമ്പനി സീല് ചെയ്ത് വരിക, ആ സീൽ പൊട്ടിക്കഴിഞ്ഞാൽ അത് ആക്സെപ്റ്റ് ചെയ്യാൻ അതിന് പുറത്ത് തന്നെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു ഐഫോൺ ഓർഡർ ചെയ്തു, വന്നു, ഞാനത് സീൽ പൊട്ടിച്ച് നോക്കി, എനിക്കത് പറ്റിയില്ല, എനിക്ക് വേണ്ടാന്ന് തോന്നിക്കഴിഞ്ഞാൽ തിരിച്ചയച്ചു എന്ന് വിചാരിക്കുക, അത് ആ വിറ്റ സെല്ലറുടെ പെടലിക്ക് നല്ല പണി കിട്ടും. കാരണം സീല് പൊട്ടിച്ച സാധനം പിന്നെ ആരും എടുക്കില്ല, അത് ആ കമ്പനിയുടെ പോളിസിയാണ്. അതുകൊണ്ടാണ് ഈ റിട്ടേൺ പോളിസി പലതിനും ഇല്ലാത്തത്. അത് മെയിൻലി ഇലക്ട്രോണിക് ഐറ്റംസിനാണ് റിട്ടേൺ പോളിസി ഇല്ലാത്തത്. ഈ ഫാഷൻ അല്ലെങ്കിൽ ഈ ചെറിയ ചെറിയ ഫോണിൻ്റെ ഗ്ലാസ്, ബാക്ക് പൗച്ച് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ റിട്ടേൺ പോളിസി നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഒരുപാട് കുറച്ച് സാധനങ്ങൾക്കൊക്കെ റിട്ടേൺ പോളിസി കിട്ടും. ഈ റിട്ടേൺ കിട്ടാത്തത് മെയിൻലി കമ്പനി സീൽ ചെയ്ത് വിട്ട സാധനങ്ങൾക്കായിരിക്കും റിട്ടേൺ പോളിസി കിട്ടാത്തത്. അധികം റീപ്ലേസ്മെൻ്റ് ആയിരിക്കും. അത് യൂസേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു സെല്ലർ തരുന്ന ഒരു പോളിസിയാണ് റീപ്ലേസ്മെൻറ്റ്. അപ്പോൾ റിട്ടേൺ പോളിസി എല്ലാത്തിനും ഉണ്ട് എന്നുള്ള ആ ഒരു തെറ്റിദ്ധാരണ മാറ്റുക. ഇനി അടുത്ത ഞാൻ പറയാൻ വന്ന കാരണം കുറച്ച് വലിച്ചു നീട്ടിപ്പോയി. ഇനിയാണ് ഏറ്റവും വലിയ കാര്യം, ഞാൻ ആ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിന് വേണ്ടിയിട്ടുള്ള കുഞ്ഞ് രണ്ട് സ്പീക്കർ വാങ്ങി വന്നു. അത് ഞാൻ ഓർഡർ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ, 299 രൂപ പ്ലസ് ഒരു 50 രൂപ കൂട്ടി 349 രൂപയ്ക്ക് ഞാൻ സാധനം വന്നു. വന്നപ്പോൾ അതിൽ നോക്കിയപ്പോൾ റിട്ടേൺ പോളിസി ഉണ്ട്, പക്ഷേ സാധനം ഫുൾഫിൽഡ് അല്ല. എന്നാൽ സെല്ലറ് മോശമല്ല, നല്ല സെല്ലറുമാണ്, ഫുൾഫിൽമെൻറ്റും അല്ല, എന്നാൽ റിട്ടേൺ പോളിസി ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഇനി എന്തായാലും റിട്ടേൺ പോളിസി ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് സാധനം വന്ന് പാക്കൊക്കെ തുറന്ന് സാധനം യൂസ് ചെയ്തപ്പോൾ സൗണ്ട് ക്വാളിറ്റി ഇല്ല. ഞാൻ റിട്ടേൺ പോളിസിക്ക് വേണ്ടിയിട്ട് ഞാൻ നേരെ റിട്ടേൺ റിക്വസ്റ്റ് ചെയ്തപ്പോൾ അവിടെയാണ് എനിക്ക് നല്ലൊരു പണി കിട്ടിയത്. ഈ സാധനം എനിക്ക് കൊടുന്ന് തന്നത്, അതായത് ഡെലിവറി ഏജൻറ്റ് എന്താണ് ആമസോണുകാരല്ലായിരുന്നു, ഡെലിവറി എന്ന് പറഞ്ഞ വേറൊരു തേർഡ് പാർട്ടി കൊറിയറായിരുന്നു എനിക്ക് സാധനം കൊടുന്ന് തന്നത്. അപ്പോൾ ഇത് റിട്ടേൺ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ആ റിട്ടേൺ റിക്വസ്റ്റ് ചെയ്ത് അവർ നമുക്കൊരു ലേബല് തന്ന് അത് നമ്മൾ പ്രിൻ്റ് ചെയ്ത് നമ്മൾ ആ ബോക്സിന് പുറത്ത് ഒട്ടിച്ച് അതിനുള്ളിൽ കുറച്ച് പേപ്പറും കാര്യങ്ങളൊക്കെ എഴുതി നമ്മൾ യൂസർ അഗ്രിമെൻറ്റ് സാധനം ഒറിജിനലാണ് ഞാൻ ഒരു തട്ടിപ്പ് കാണിച്ചില്ലെന്ന് എഴുതിയിട്ട് നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ഷിപ്പിംഗ് ചാർജ് എടുത്ത് അത് ആ വന്ന കൊറിയർ സർവീസിൽ തന്നെ കൊണ്ടുപോയി റിട്ടേൺ അയക്കണം. അത് ആ സെല്ലറിൻ്റെ അടുത്തെത്തിയാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, റീഫണ്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നഷ്ടമാണോ അല്ലയോ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ചില കേസുകളിൽ നിങ്ങൾക്ക് നിങ്ങൾ ഇവിടുന്ന് തിരിച്ച് കയറ്റി അയക്കുന്ന ആ ഒരു എമൗണ്ട് എത്രയാണോ അത് കിട്ടും, പക്ഷേ ചില കേസിൽ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ആ പ്രൊഡക്റ്റ് റിട്ടേൺ ചെയ്തിട്ടില്ല, അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചുരുക്കി പറഞ്ഞത് എത്രയേ ഉള്ളൂ, നിങ്ങൾ ആമസോൺ ഫുൾഫിൽഡ് അല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ സെല്ലർ നോക്കുക, നല്ല സെല്ലറാണെന്ന് കണ്ട് നേരെ പർച്ചേസ് ചെയ്യരുത്, അതേപോലെ റിട്ടേൺ പോളിസി ഉണ്ടെന്ന് പറഞ്ഞ് പർച്ചേസ് ചെയ്യരുത്. ആ താഴേക്ക് വരുമ്പോൾ ഈ കാണുന്ന പോലെ സോൾഡ് ബൈ ഇന്നയാൾ ആൻഡ് ഡെലിവേർഡ് ബൈ ആമസോൺ എന്ന്, അറ്റ്ലീസ്റ്റ് ഫുൾഫിൽമെൻ്റ് അല്ലാത്ത പ്രൊഡക്റ്റുകൾക്ക് ഡെലിവേർഡ് ബൈ ആമസോൺ എന്നും കൂടി ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്യുക. അതാകുമ്പോൾ നിങ്ങൾക്ക് ആമസോണുകാർ തന്നെ സാധനം വീട്ടിലെത്തിച്ചേരും. നിങ്ങൾക്ക് റിട്ടേൺ പോകണമെന്നുണ്ടെങ്കിൽ റിട്ടേൺ പോളിസി ഉള്ള സാധനം റിട്ടേൺ പോകണമെന്നുണ്ടെങ്കിലോ റീപ്ലേസ്മെൻ്റ് ആണെന്നുണ്ടെങ്കിലോ ആമസോണിൻ്റെ ഏജൻറ്റ് ഫ്രീ ആയിട്ട് സാധനം വന്ന് എടുത്തു കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് റീപ്ലേസ്മെൻറ്റ് ഈസി ആയിട്ട് തരും. അതുമാത്രമല്ല, ഇനി വരുന്ന വഴിക്ക് നിങ്ങളിപ്പോൾ ഒരു സാധനം ഓർഡർ ചെയ്തു, ഞാനിപ്പോൾ എൻ്റെ ക്യാമറ 45-47 കൊടുത്ത് ഓർഡർ ചെയ്ത് എനിക്ക് പണി കിട്ടിയ സമയത്ത് അത് ഫുൾഫിൽമെൻറ്റ് അല്ലായിരുന്നു, പക്ഷേ ഡെലിവേർഡ് ബൈ ആമസോൺ ആയതുകൊണ്ടാണ് എനിക്ക് ആ ഒരു ഓപ്ഷൻ കിട്ടിയത്. ഇനി ഇത് തേർഡ് പാർട്ടി സെല്ലർ അല്ലെങ്കിൽ ഒരു കൊറിയർ വഴിയാണ് എനിക്ക് വന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടുപോകുമായിരുന്നു. അപ്പോൾ ആമസോൺ ഡെലിവേർഡ് ആയതുകൊണ്ടാണ് എനിക്ക് അതിൻ്റെ കറക്റ്റ് ട്രാക്ക് ചെയ്യാനും ഒരു പ്രശ്നം പറ്റിയില്ല, അത് സെല്ലറുടെ മിസ്റ്റേക്കാണെന്ന് മനസ്സിലാക്കി തിരിച്ചയച്ച് ഫണ്ട് കിട്ടിയത്. അപ്പോൾ നമ്പർ 1 ഫുൾഫിൽമെൻ്റ് ആണെന്ന് നോക്കുക, നമ്പർ 2 സെല്ലറുടെ പ്രൊഫൈൽ നോക്കുക, നമ്പർ 3 റിട്ടേൺ പോളിസി ഉണ്ടെങ്കിലും ഡെലിവേർഡ് ബൈ ആമസോൺ ആണോ, അതായത് സോൾഡ് ബൈ ഒരു കമ്പനി ആൻഡ് ഡെലിവേർഡ് ബൈ ആമസോൺ ആണെന്ന് അറ്റ്ലീസ്റ്റ് നിങ്ങളൊന്ന് വെരിഫൈ ചെയ്യുക. പിന്നെ വേറൊരു കാര്യം, ലാസ്റ്റ് ആൻഡ് ഫൈനൽ, ഇത് വലിയ കാര്യമുള്ള കാര്യമൊന്നുമില്ല, നിങ്ങൾ ആമസോണിൽ ഈ സ്പോൺസേർഡ് എന്ന് പറഞ്ഞ് നിങ്ങളൊരു ഒരു സാധനം സെർച്ച് ചെയ്താൽ സ്പോൺസേർഡ് എന്നൊരു ബാഡ്ജോടുകൂടി കാണുന്ന സാധനങ്ങൾ, ഇപ്പോൾ ഞാനൊരു സെല്ലറാണെങ്കിൽ ഞാൻ എൻ്റെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാൻ വേണ്ടി പരസ്യമായിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ അത് വാങ്ങുമ്പോൾ കണ്ണും പൂട്ടി വാങ്ങാതിരിക്കുക, ഇതേപോലെ റിവ്യൂസും കാര്യങ്ങളും എല്ലാം നോക്കിയിട്ട് മാത്രം പർച്ചേസ് ചെയ്യുക. അതേപോലെ ആമസോൺസ് ചോയ്സ് എന്ന് പറഞ്ഞൊരു ബാഡ്ജിലും കാണിക്കുന്ന സാധനങ്ങളുണ്ട്, അവിടെ ഫുൾഫിൽഡ് അല്ലാത്ത പ്രൊഡക്ട്സ് ആമസോൺ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഈ പറഞ്ഞ ഈ കുറച്ച് കാര്യങ്ങൾ, ഒന്ന് ഫുൾഫിൽമെൻറ്റ്, സെല്ലറെ നോക്കുക, റിട്ടേൺ പോളിസി ഉണ്ടോ എന്ന് നോക്കുക, ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ റിട്ടേൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ, ക്വാളിറ്റി പറ്റിയില്ല റിട്ടേൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഡെലിവേർഡ് ബൈ ആമസോൺ, ഫുൾഫിൽമെൻ്റ് ഇല്ലെങ്കിൽ കൂടി ഡെലിവേർഡ് ബൈ ആമസോൺ ആണെന്ന് നോക്കുക. ചിലതുണ്ട് സോൾഡ് ആൻഡ് ഫുൾഫിൽഡ് ബൈ ഒരു കമ്പനിയുടെ പേര്. അങ്ങനെ വരുന്ന കേസുകളിൽ
നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ കിട്ടിയ പണിയാണ് വരിക. അതായത് റിട്ടേൺ അയക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് ഫണ്ട് എടുത്ത് റിട്ടേൺ കൊടുക്കണം. ചിലപ്പോൾ ആ കൊറിയർ ചാർജ് തിരിച്ച് കിട്ടും, ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരും. സോ അത് വളരെ വലിയൊരു നമുക്കൊരു സമയനഷ്ടവും പണിയും തരുന്ന ഒരു കാര്യമായതുകൊണ്ട് ഈ വക കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഇതൊരു വീഡിയോ ആക്കിയെന്ന് മാത്രം, കുറച്ച് വലിയ വീഡിയോ ആയി പോയി എങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, കാരണം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ എന്തെങ്കിലും നല്ല അടിപൊളി അറിയുക എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം.